കുന്നുകുളം ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം നടന്നെങ്കിലും ഇതുവരെ തുറന്നു നൽകിയിട്ടില്ല കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് മുഖ്യമന്ത്രി ബസ് ടെർമിനൽ നാടിന് സമർപ്പിച്ചത് കുന്നംകുളം സ്റ്റാൻഡിൽ മുന്നൂറ്റിയമ്പതിലേറെ ബസ്സുകളാണ് ദിവസവും എത്തിയിരുന്നത് ഇതേ തുടർന്ന് ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെയാണ് പുതിയ സ്റ്റാൻഡ് വേണമെന്ന ആവശ്യം ശക്തമായത് രണ്ടായിരത്തിലാണ് ഹർബർത്ത് റോഡിനോട് ചേർന്ന് നാല് ദശാംശം മൂന്ന് മൂന്ന് ഏക്കർ ഭൂമി ഏറ്റെടുത്ത് നിർമ്മാണം തുടങ്ങിയത് എന്നാൽ പലതവണ നിർമ്മാണ പ്രവർത്തികൾ മുടങ്ങി കുന്നംകുളം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നാല് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയും അർബൻ ബാങ്കിൽ നിന്ന് നഗരസഭ വായ്പയെടുത്ത എട്ട് ദശാംശം അഞ്ച് കോടിയും നഗരസഭ വാർഷിക വിഹിതത്തിൽ നിന്ന് അനുവദിച്ച രണ്ട് ദശാംശം ആറ് കോടി എന്നിവയടക്കം പതിനഞ്ച് ദശാംശം നാല് അഞ്ച് കോടി രൂപയാണ് ഇന്ന് കാണുന്ന ഇ കെ നയനാർ സ്മാരക ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണ ചിലവ് നഗരത്തിലെ ട്രാഫിക് സംവിധാനം പരിഷ്കരിച്ച ശേഷവും റോഡുകൾ വീതി കൂട്ടിയ ശേഷവുമാണ് തുടക്കമാകുകയെന്നാണ് ഇപ്പോഴത്തെ നിലപാട് ഗതാഗത ഉപദേശക സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് മാറ്റങ്ങൾ വരുത്തുക പുതിയ ബസ് ടെർമിനലിലേക്കുള്ള പ്രധാന ഗുരുവായൂർ റോഡിനോട് ചേർന്നുള്ള ഹെർബർട്ട് റോഡ് ഒരു കോടി രൂപ വിനിയോഗിച്ച് ആദ്യഘട്ടമെന്ന രീതിയിൽ റോഡ് ഉയർത്തി ടാർ ചെയ്തിട്ടുണ്ട് നഗരത്തിലെ ജംഗ്ഷനിൽ നിന്ന് എം ജി ഷോപ്പിംഗ് കോംപ്ലക്സ് വഴി പുതിയ ബസ് ടെർമിനൽ റോഡിനും പദ്ധതിയുണ്ട് ബസ് സ്റ്റാൻഡ് തുറന്നുകൊടുക്കാത്തത് സംബന്ധിച്ച് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നിരവധി പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് എട്ട് കോടി രൂപയോളം ബാങ്ക് ലോൺ എടുത്താണ് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിരിക്കുന്നതെന്നും ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ കച്ചവട ആവശ്യത്തിന് റൂമുകൾ ടെൻഡർ എടുത്ത പലരും പണം തിരിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും അറിയുന്നു പ്രവർത്തിക്കാത്ത ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ചിട്ടുള്ള എൽ വിളക്കുകൾ അടക്കമുള്ള ഉപകരണങ്ങളുടെ കാലാവധി സംബന്ധിച്ചും ആരോപണമുണ്ട് എന്തായാലും കുന്നംകുളത്തുകാരുടെ ചിരകാല സ്വപ്നമായ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് സർവീസ് ഉടൻ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുന്നംകുളത്തുകാർ ടി സി വിനൂസ് കുന്നംകുളം